നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിക്കും സഹായവുമായി കോഴഞ്ചേരി പഞ്ചായത്ത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത വയലുകളിൽ കുളം കുഴിച്ചാണ് മത്സ്യകൃഷി നടത്തുന്നത്. 2 വർഷം മുമ്പാണ് തരിശു കിടന്ന പാടശേഖരങ്ങളിൽ കോഴഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷി തുടങ്ങിയത്. 24 ഹെക്ടർ പ്രദേശത്ത് തരിശു നെൽകൃഷി പൂർത്തിയായി കഴിഞ്ഞു. കൃഷി വകുപ്പും പഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത തരിശു നിലങ്ങളിൽ കുളങ്ങൾ കുഴിച്ച് മത്സ്യകൃഷി ആരംഭിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ 4 കുളങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കർഷകർക്ക് മത്സ്യകുഞ്ഞുങ്ങളെ സൗജന്യമായി നൽകും. 20 മീറ്റർ നീളവും 18 മീറ്റർ വീതിയിലും കുളം നിർമ്മിച്ച് ഉടമസ്ഥന് നൽകുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ കോഴഞ്ചേരിയിലെ മത്സ്യ വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുകയും ജല ദൗർലഭ്യം ഇതിലൂടെ പരിഹരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളങ്ങൾ കുഴിക്കുന്നത്. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കരകൾ മോടി പിടിപ്പിക്കും. ഒരാൾ കുഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്കും വേണമെന്നുള്ള അഭിപ്രായം പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത വർഷം 50 ഹെക്ടർ തരിശു പ്രദേശത്തു കൂടി നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.